നമസ്കാരം ഗായ്സ്, ട്രക്കേഴ്സ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ട്രക്കേഴ്സ് ലൈഫിൽ എന്താ ഞാൻ വന്ന് നിൽക്കുന്നതെന്നല്ലേ. അപ്പം ഇതൊരു സീരിയസ് ഓഫ് വീഡിയോ ആണ്. ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്. ഇനി അടുത്ത ഞായറാഴ്ച ആയിരിക്കും ഈ വീഡിയോ സീരിയസിൻ്റെ അവസാനം. അപ്പം ഇതിൽ കാണിക്കുന്നത് ഞങ്ങളുടെ അച്ചാച്ചൻ്റെയും എൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു വീക്ക് എങ്ങനെയാണെന്നാണ്. അപ്പം നാളെ അച്ചാച്ചന് ജോലിയുണ്ട്, നാളെ രാവിലെ പോകണം. അപ്പം എൻ്റെ പണി ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് എനിക്ക് അച്ചാച്ചന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം. അച്ചാച്ചൻ മൺഡേ ടു ഫ്രൈഡേ വെളിയിലായിരുന്നുകൊണ്ട് പുറത്ത് പോകാനായിട്ട് അച്ചാച്ചന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അച്ചാച്ചനെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വീക്കെൻസിൽ തന്നെത്താനെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അച്ചാച്ചൻ വീക്കെൻഡ്സിൽ ഒരു ചെറിയ ബിസിനസ് ഉണ്ട്, ഓൺലൈൻ ബിസിനസ്. അതിന് വേണ്ടി ഇരിക്കുകയാണ് അച്ചാച്ചനെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വാൾമാർട്ടിൽ വന്നിരിക്കുകയാണ്. വീടിൻ്റെ അടുത്തുള്ളൊരു വാൾമാർട്ടാണത്. ഇവിടെ അധിക സാധനമൊന്നും എനിക്ക് വാങ്ങാനില്ല. പിന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള മുട്ടയും അതുമൊക്കെ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങണം. അതല്ലാതെ വേറെ വലിയ പർച്ചേസൊന്നും ഇല്ല. വളരെ തിരക്കുറഞ്ഞൊരു ദിവസമായിരുന്നു. വാൾമാർട്ടിൽ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല, വേഗം മാർക്ക് കയറ്റി വിട്ടു. അധിക സാധനമൊന്നും വേണ്ടായിരുന്നു, കാരണം നമ്മൾ മാസാവസാനം ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ മുട്ടയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. അത് മാത്രമേ പോയി വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ഇനി നാളെ അച്ചാച്ചനെ പോകാനുള്ള ഫുഡും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അച്ചാച്ചൻ കാലിഫോർണിയ ഓടുന്ന സമയമായിരുന്നു. കാലിഫോർണിയ ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് പിന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വരും. അപ്പം പിന്നെ ശനിയാഴ്ച രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെയോ വീട്ടിലുണ്ടാകാറുള്ളൂ. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്ന സമയത്ത് ആദ്യത്തെ രണ്ട് മാസത്തോളം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരാഴ്ച ഞാൻ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അന്ന് ആ ഒരാഴ്ചത്തിന് ഞാൻ എന്ത് കൊടുത്തുവിടും, എങ്ങനെ പാക്ക് ചെയ്യും, എന്താ ഉടുപ്പ് വേണം എന്നെല്ലാമായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തനിച്ചായിരുന്നു ഹാപ്പി, കാരണം ഫ്രണ്ട്സൊക്കെ അന്ന് കുറവായിരുന്നു. അപ്പം ഞാൻ തനിച്ച് വീട്ടിൽ ഒരാഴ്ചത്തോളം, അഞ്ച് ദിവസം, പിന്നെ രണ്ട് ദിവസം അച്ഛൻ വന്നു, പിന്നെ അച്ഛൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ആയിരുന്ന സമയത്ത് കുറച്ച് നാൾ രണ്ട് മാസം സഹിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്കായി, എനിക്കങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ ഞാൻ എൻ്റെ വിഷമം കണ്ടുകൊണ്ട് അച്ചാച്ചൻ മിഡ് വെസ്റ്റിലോട്ട് മാറുമായിരുന്നു. മിഡ് വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്ന പോലെ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ വരാൻ പറ്റുന്ന ഒരു ട്രിപ്പിന് പോകാൻ തുടങ്ങി. ട്രക്ക് ഓടിക്കുന്നവർക്ക് ഒരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫാണ്. അന്നേരം അച്ചാച്ചൻ ആ സമയത്ത് ഒരുപാട് വിഷമിച്ചായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എന്നെ ഇട്ടിട്ട് പോകുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കാലം പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ആയി കേട്ടോ. ആ സമയത്ത് അറിയാമല്ലോ കല്യാണം കഴിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. നമ്മുടെ ഭർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ വേണം, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. ഏതായാലും ആ കാലം. അപ്പം ട്രക്ക് ഡ്രൈവർ ആകാൻ പോകുന്നവർക്കൊരു ചെറിയ ഇൻഫർമേഷനാണ്, ഫാമിലിയിൽ ഒരു ചെറുതായിട്ട് നിങ്ങളെ മിസ് ചെയ്യും, അതാണൊക്കെ ഫാമിലിയും നിങ്ങളെ മിസ് ചെയ്യും. പക്ഷേ ലൈഫ് ഹാസ് ടു ഗോ ഓൺ, ഗെയിം മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നതൊക്കെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ദേ അപ്പം എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. കുക്കിംഗ് തുടങ്ങിയപ്പോൾ വെളിയിൽ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇരുട്ടായി. അച്ചാച്ചൻ ചെറിയൊരു സപ്പോർട്ടെന്ന് വന്ന് ഇവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഓടിപ്പോയി. അപ്പോൾ കുക്കിംഗ് രണ്ട് ദിവസത്തെ കുക്കിംഗ് ആണെങ്കിലും പക്ഷേ ശനി ഞായറും ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൂടുതൽ കുക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ശനി തിങ്കൾ ചൊവ്വയിലേക്ക് എനിക്കും കഴിക്കാനുള്ള ഫുഡും എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. അപ്പം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊരു പെട്ടെന്ന് ടൂർ കാണിച്ചു തരാം. കുറേ നാൾ മുമ്പ് അച്ചാച്ചൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രക്കിലെ ഫുഡെന്ന് പറഞ്ഞിട്ട്. അപ്പം ട്രക്കിലെ ഫുഡ് എന്ന് പറഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ സമയത്തുണ്ടായിരുന്ന അച്ചാച്ചൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ് അല്ല, അല്ലെങ്കിൽ ആ ടൈപ്പ് ഫുഡല്ല. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഏകദേശം 1 ഇയറോളം ആയിട്ടുണ്ട് ആ വീഡിയോ ഇട്ടിട്ട്. ഒരു മിനിറ്റ്, അപ്പം കഴിഞ്ഞു പോകണ്ട.
ക്ലാരിഫിക്കേഷൻ, അപ്പം കരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യത്തെ ആ അപ്പം കരിച്ച ഞാനല്ല, അച്ചാച്ചനാണ്. പക്ഷെ എൻ്റെ പേരാണ് അതിലിട്ടത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന അപ്പം ഇതേപോലെ വെളുത്ത് നല്ല സുന്ദര കുട്ടപ്പനപ്പല്ലി ഇരിക്കും. അപ്പം ഇപ്പം എന്തൊക്കെയാണ് ഫുഡിൽ കൊണ്ടുപോകുന്നത് എന്ന് പറയാം. രണ്ട് ദിവസത്തേനാണ് ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതനുസരിച്ചാണ് ഫുഡെല്ലാം. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൂടുതൽ ഒരിച്ചൊരു വലിയ കണ്ടെയ്നറിൽ കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ട്. ഒരു റാപ്പും ഒരു ബോയിൽഡ് എഗ്ഗും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ ഫ്രൂട്ട്സും. അതേപോലെ തന്നെ രണ്ട് ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിം ആണ്, കുറച്ച് കറി, മീൻകറി ഉണ്ട്, പിന്നെ മീൻ പൊരിച്ചതും കപ്പയും ചോറും ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുകൂടി ഹെവി ആൻഡ് കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ട്. ചില സമയത്ത് ലഞ്ചായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാടൻ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കുറച്ച് വേറെ ടൈപ്പിൽ ലഞ്ചാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം മിസ് മാച്ച്, ഒരിക്കലും ബോറടിക്കാൻ പാടില്ലല്ലോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി നമുക്കൊരിക്കലും വേറൊരു ടൈപ്പ് അല്ലെങ്കിൽ റാപ്പോ സാൻഡ്വിച്ചോ കഴിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അച്ചാച്ചൻ്റെ ആ ഒരു ഒരു എന്താ പറയുക, കഴിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടിയാണ് കൂടുതലും ഞാൻ കുറച്ച് ഹെൽത്തി ഫുഡ് രാവിലെ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കാർബ്സ് കുറച്ച് ചോറൊക്കെ ആയാലും ലഞ്ചിന് കഴിക്കുന്നത്. ചില സമയത്ത് ലഞ്ചിന് സാലഡോ വെജിറ്റബിളോ ആണെങ്കിൽ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പം അപ്പോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഡിന്നർ അധികം വലിയ രീതിയിൽ ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഇത് യോഗട്ടൊക്കെ ചില സമയത്ത് നിർത്തി കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ സ്നാക്ക് പോലെയാണ് യോഗട്ടും പിന്നെ ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് പിന്നെ പഴം ഒക്കെ വെച്ചിട്ടുള്ള ഡിന്നർ അധികം അത്യാവശ്യം അവോയ്ഡ് ചെയ്യാനാണ് പ്ലാന്. പക്ഷേ ജസ്റ്റ് ഇൻ കേസ്, സാഹചര്യം അനുസരിച്ചിരിക്കും, ജസ്റ്റ് ഇൻ കേസ് ഞാൻ ഡിന്നർ കഴിക്കണമെന്ന് തോന്നുകയാണ്, വിശപ്പ് കൂടുതലാണെങ്കിൽ ഞാനൊരു രണ്ട് അപ്പവും അപ്പം ഇനിയും കുറച്ചുകൂടി വെക്കാനുണ്ട്, ഒരു നാല് അപ്പം വെക്കും. നാല് അപ്പവും വെച്ച് കഴിഞ്ഞാൽ ഈ കറി അധികം ഉണ്ടെങ്കിൽ അച്ചാച്ചൻ അതിൻ്റെ കൂടെ കഴിക്കും. അപ്പം ഒരു പണ്ടത്തെക്കാളും അച്ചാച്ചൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു രീതി കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ നാളെ തിങ്കളാഴ്ചയാണ്. നാളെ തിങ്കളാഴ്ച എനിക്ക് ജോലിക്കിരുന്നതിന് ശേഷമാണ് അച്ചാച്ചന് പോകണ്ടെങ്കിൽ അച്ചാച്ചന് ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തിട്ട് അച്ചാന് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ചായയൊക്കെ ഇട്ട് ഞാൻ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ രണ്ട് ഫ്ലാസ്കിൽ ചായയും, രണ്ട് ഫ്ലാസ്കിൽ, ഒരു ഫ്ലാസ്കിൽ ചായയും ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ആയിട്ട് അച്ചാൻ പോകുന്നതായിരിക്കും. ഇപ്പം ഇത്രയും ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഇനി അടുത്ത ട്രിപ്പ് അച്ചാച്ചന് വരുന്ന ബുധനാഴ്ചയായിരിക്കും. ആ ബുധനാഴ്ച അത്രയും പാടുണ്ടാകത്തില്ല, കാരണം ചോറൊക്കെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു, പിന്നെ കുറച്ച് കറികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത്രയും വർക്ക് എനിക്ക് അന്നേരം ഉണ്ടാകത്തില്ല. ഇപ്പം ഞായറാഴ്ചയാണ് ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്ത് കുക്ക് ചെയ്യുന്നത്. പിന്നെന്താ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ക്യാരി ഓണിലാക്കി ഒരു ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. ഒരു ഹായ് എന്ന് പറഞ്ഞമ്മ, ഹായ് എന്ന് പറ ഹായ് എന്ന് പറയാമ പറ ആ ജയക്കൂട്ട ഹായ് എന്ന് പറ ഒന്നുമില്ല ചേട്ടാ, അടുത്ത വീഡിയോയിൽ അമ്മച്ചിരി ഹായ് ആ ശരി അവയ്ക്കാണ്. ഇപ്പൊ വീട്ടിൽ കുറച്ചു നേരം സംസാരിച്ചു. സാധാരണ അമ്മച്ചി ഫ്രീ ആയിരിക്കുന്ന സമയം സാറ്റർഡേയോ എൻ്റെ ഇവിടുത്തെ സൺഡേ നൈറ്റോ അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റോ ആയിരിക്കും ഞാൻ വീട്ടിൽ വിളിക്കാറ്. അപ്പം ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അച്ചാച്ചൻ കുറേ നേരമായിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അച്ചാച്ചൻ്റെ തലയിൽ എണ്ണ ഇടണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് എഡിറ്റിങ്ങിൻ്റെ പുറകിലാണ്. അപ്പം നമുക്ക് ആദ്യം അച്ചാച്ചനെ പറയണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വർക്ക് സ്റ്റേഷൻ. ഈ വർക്ക് സ്റ്റേഷനിൽ ഇരുന്നാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് അത്യാവശ്യം വീഡിയോ എടുത്തിങ്ങൊക്കെ നിർത്താം, കുളിച്ചാലോ. അപ്പൊ എണ്ണ ഇട്ട് കൊടുക്കാനായിട്ട് ഇത് എണ്ണ കാച്ചിയ എണ്ണയാണ്. നാട്ടിലെ എന്താ പറയാ, നാട്ടിലെ ആയുർവേദ ഷോപ്പ് എന്ന് വാങ്ങിച്ച തലയിലെ എണ്ണ കാച്ചുന്ന മരുന്നിട്ട് കാച്ചിയ ഇതാണ്. കോക്കനട്ട് ഓയിലാണ്, പക്ഷേ കോക്കനട്ട് ഓയിലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഇനി നമ്മൾ
ചുരണ്ടി എടുത്തിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കോരി എടുത്തിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് വേണം തലയിൽ തേച്ച് കൊടുക്കാൻ. ആദ്യം ഞാൻ കുറച്ച് എടുക്കട്ടെ. അതേ ഇതാ ഇങ്ങനെ എടുക്കണം, എന്നല്ലെങ്കിൽ വരത്തില്ല. കോരി എടുത്ത് ഇത്രയും മതിയാവും, കാരണം ഇതിപ്പോൾ ചൂടാക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലുണ്ടാവും. കുഞ്ഞ് ബൗളിലോട്ടിട്ട് ഗ്ലാസ് ബൗളിൽ വെച്ചിട്ട് മൈക്രോവൻ ചെയ്യലോ എന്നാ, പക്ഷേ ഞാൻ നോക്കിയിട്ട് വേറൊന്നും കാണുന്നില്ല. ഇനി ഓവനിലോട്ട് വയ്ക്കാം. വലിയ ചൂടായിട്ടില്ല, ചെറിയ ഒരു വാം ആയിട്ടുണ്ട്. ഇനി ഇത് തലയെ തേച്ച് പുള്ളിക്കട്ടെ. എണ്ണ റെഡി. ചക്കാസ് ലൈഫിൻ്റെ വേറെ വീഡിയോ എടുക്കുന്നതാണ്. ക്യാമറ തഴച്ച് വളരുന്നതിൻ്റെ രഹസ്യം ആയുർവേദ ഷോപ്പല്ലേ, അപ്പൊ അതിന്റെ പേര് അങ്ങാടിക്കടയിലാണ്. ചെറിയ ചൂടല്ലേ. എനിക്കിനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതെല്ലാം തീർക്കണം. കാരണം നാളെ ഒന്നും എനിക്ക് ഒട്ടും തന്നെ സമയം കിട്ടത്തില്ല. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കയറിയിരുന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല അവിടെ നിന്ന്. അതുകൊണ്ട് ഈ ഒരാഴ്ചത്തേനുള്ള മേജറായിട്ടുള്ള എല്ലാ പരിപാടികളും ഈ വീക്കെൻഡ് തന്നെ ചെയ്തു തീർക്കണം. എക്സ്പെഷ്യലി സാറ്റർഡേ ഞാൻ അജാസിൻ്റെ കൂടെ ഇരിക്കും, സൺഡേ ആയിരിക്കും എൻ്റെ മൊത്തം പരിപാടി. അപ്പോൾ സൺഡേ തീരാറായി, അതിനു മുമ്പേ എൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ച് ഞാൻ നാളത്തെ ജോലിക്ക് വേണ്ടി റെഡി ആയിരിക്കണം. ഈ പുതിയ സീരീസിലെ ആദ്യത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് വാച്ച് അവർ ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺ മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി. അപ്പം ഈ സീരീസിൻ്റെ അടുത്ത വീഡിയോ തിങ്കളാഴ്ചയാണ്. അജാച്ചൻ ഈ ഫുഡൊക്കെ എടുത്ത് ട്രക്കിൽ പോകുന്നതാണ് അടുത്ത വീഡിയോ വരുന്നത്. അതിനുശേഷം ഈ സീരീസ് അവസാനിക്കുന്നത് സൺഡേ ആയിരിക്കും. ഈ സൺഡേ തുടങ്ങി അടുത്ത സൺഡേയിലായിരിക്കും വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺ മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി.